നമസ്കാരം. ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വയസ്സായിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി പ്രായമായിട്ട് ഞാൻ ഇൻഷുറൻസ് എടുത്താൽ പോരെ. അല്ലെങ്കിൽ യങ് ആളുകൾ എടുക്കണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ പലരും ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ എസ്പെഷ്യലി ജോലിയെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാരണവന്മാർ പറയും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തോളായിട്ട് പറയും. അപ്പോൾ അങ്ങനെ അത് എടുക്കുന്നത് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ധാരണയിൽ മാത്രമാണ്. പക്ഷേ ഇൻഷുറൻസ് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മരണപ്പെട്ട നമുക്ക് കിട്ടേണ്ട പൈസ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ പലരും യങ് ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഇപ്പോൾ ഞാൻ വളരെ യങ് അല്ലേ എന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാര്യം നമ്മൾ സംസാരിക്കണം വെച്ചാൽ യങ് ആയിട്ടുള്ള ആളുകൾ എന്തിന് ടേം ഇൻഷുറൻസ് എടുക്കണം. ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ വലിയ കവറുള്ള ലൈഫ് ഇൻഷുറൻസ് എന്തിനെടുക്കണം. ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നമ്മൾ ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്കായിരിക്കും പോളിസി എടുക്കണം. ഇപ്പോൾ കാറിനും ബൈക്കിനൊക്കെ നമ്മൾ പോളിസി എടുക്കില്ലേ, അതേമാതിരി ആ ഒരു വർഷത്തിനിടയിൽ നമ്മൾക്ക് ലൈഫിന് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ നമ്മൾ ആ ടേം ഇൻഷുറൻസിൻ്റെ പോളിസി എടുത്തേക്കുന്നത് ആ പൈസ നമ്മുടെ നോമിനിക്ക് കിട്ടും. ഇതാണ് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞാൽ പോളിസി രണ്ടാമതും പുതുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ മൊത്തം പോയി, സന്തോഷിക്കുക, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ പൈസയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ അതേമാതിരി ഓരോ വർഷവും നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ മലയാളികൾക്ക് പൈസ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇതിൽ ടേമിൽ പൈസ തിരിച്ചു കിട്ടുന്ന ടൈപ്പ് ടേം ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. ഞാൻ പൈസ പോണതിനെ പറ്റിയിട്ട് ഞാനൊരു ടേം ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞതല്ല, ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം വെച്ചാൽ യങ്സ്റ്റേഴ്സ് എന്തിന് ടേം ഇൻഷുറൻസ് എടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പല യങ്സ്റ്റേഴ്സും പറയും എന്തിനാണ് ഇപ്പോൾ എടുക്കണം, ഞാൻ യങ്ങല്ലേ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ ജോലി കിട്ടുന്ന യങ്സ്റ്റേഴ്സ് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഒരു 23 വയസ്സ് ആ ലെവലിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവർ മിക്കവാറും ബാച്ചിലേഴ്സോ സ്പിൻസ്റ്റേഴ്സോ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല എന്നുള്ളതായിരിക്കും കാരണം. ഇപ്പോൾ ചില ടൈമിൽ ഈ ചില ഫാമിലികളൊക്കെ യങ്സ്റ്റേഴ്സ് പിള്ളേർ ജോലി കിട്ടുന്ന ടൈമിൽ തന്നെ അവരുടെ പാരൻസ് ഇവൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം അറ്റ്ലീസ്റ്റ് ഇവർ കുറച്ച് പൈസ വീട്ടിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും ലൈഫ് ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പലരും പറയുന്നത് എനിക്ക് കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആകുമ്പോഴേ റിക്വയർമെൻറ്റ് അല്ല, എന്ന് നമ്മുടെ പൈസ വീട്ടിൽ ആവശ്യം വരുന്നു അതിനർത്ഥം നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെന്നുള്ള ആ സാഹചര്യത്തിൽ നമുക്കിപ്പോഴും പോളിസി ഉണ്ടാവുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേറെ സന്യാസത്തിനൊന്നും പ്ലാനില്ല, നമ്മൾ കല്യാണം കഴിച്ച് ഒരു കുടുംബസ്ഥനാവാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വൺ ഡേ നമുക്ക് ഡിപ്പെൻഡൻസ് വരും. അപ്പോൾ അപ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇൻഷുറൻസ് വേണം. അപ്പോൾ ഡിപ്പെൻഡൻസ് ഉള്ളതാണെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ ടേം ഇൻഷുറൻസിൻ്റെ ആവശ്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ടേം ഇൻഷുറൻസ് ഏർലി വാങ്ങണം വെച്ചാൽ വളരെ സിമ്പിളാണ്. കാരണം ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ആളുകൾക്ക് നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ 1 കോടി രൂപയ്ക്ക് നമ്മൾ പോളിസി എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ഇൻക്ലൂഡിങ് GST ഏകദേശം 15,000 രൂപ വരുന്നുള്ളൂ കൊല്ലത്തിൽ, ഒരു കൊല്ലത്തിൽ. എന്ന് വെച്ചാൽ 1,000 രൂപ മാസം അടച്ചാൽ മതി 1 കോടിക്കുള്ള കവറേജ് നമുക്ക് കിട്ടുന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഇതൊരു 40 വയസ്സായ ആളാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 35,000 അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് അടുത്ത് 40 വയസ്സായയാൾക്ക് വരും. 40 വയസ്സായാൾക്ക് ഇവിടെ 20 വയസ്സായക്ക് പകുതി കാശേ നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 20 വയസ്സായുള്ള ആളുകൾക്ക് ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതായിരിക്കും. നമ്മുടെ അത്ര വലിയ ചെക്കപ്പിൻ്റെയും കാര്യങ്ങളൊന്നുമില്ല, മെഡിസിൻസ് ഒന്നും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. ഹെൽത്ത് കണ്ടീഷൻ പൊതുവേ നല്ലതായിരിക്കും. ആൻഡ് ഞാൻ ഹോപ്പ് ചെയ്യുന്നു ഈ പിള്ളേർക്ക് എല്ലാവർക്കും എന്താ പറയുക, സ്മോക്കിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ആൽക്കഹോളോ ഇതൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ എന്നാലും തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടും. അപ്പോൾ പൊതുവേ 40-ാമത്തെ വയസ്സിൽ ഹെൽത്ത് ഹാബിറ്റും അതേമാതിരി നമ്മുടെ ലൈഫ് ഹാബിറ്റുകളും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ പ്രീമിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വൈകി കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാണ്. പ്രീമിയം കൂടും ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനേക്കാളുപരി ഇവിടെ ഇത് ആവണമെങ്കിൽ ഈ ചെറിയ പ്രീമിയത്തിൽ ലൈഫ് ലോങ് നമ്മൾ ഇത് അടച്ചിട്ടിട്ട് പോയാൽ മതി. നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇവൻ 99 ഇയേഴ്സ് വരെയും കിട്ടുന്ന ടേം ഇൻഷുറൻസുകളുണ്ട്. ഇനി അതല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു 75 വയസ്സ് വരെയൊക്കെ മതി. കാരണം
എഴുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പിള്ളേരൊക്കെ സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മളുടെ ഒരു ഡിപ്പെൻഡൻസി അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അത്രയും വയസ്സിന് 75 വയസ്സിനൊക്കെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ഇല്ല എനിക്ക് ഹോൾ ലൈഫ് വേണമെന്ന് പറഞ്ഞാൽ ഹോൾ ലൈഫിനെടുക്കുക. ഇനി നമ്മൾ പറയണ എല്ലാ വർഷവും അടച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ഏതെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ കുറേ വെൽത്ത് സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്കുള്ള ഡിപ്പെൻഡൻസി നമ്മളായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇനി എനിക്ക് ടൈം ഇൻഷുറൻസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അന്ന് നിർത്താം. പക്ഷേ എന്നിരുന്നാലും യങ് ആയിട്ട് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് കിട്ടും. ഇത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ മാസം ഇതേ ഡിവൈഡ് ബൈ 12 എന്നിട്ട് ഒരു SIP ഡെറ്റ് ഫണ്ടിൽ തുടങ്ങിയാൽ മതി. എല്ലാ വർഷവും ഈ പ്രീമിയം അടയ്ക്കാറാകുമ്പോൾ ആ പൈസ നമ്മുടെ അടുത്ത് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ യങ് ആയിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് മച്ച് ബെറ്റർ ആയിരിക്കും ഓൾഡായിരിക്കുന്നതിനേക്കാളും. ചിലപ്പോൾ പലപ്പോഴും 40 വയസ്സ് 45 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ പലവർക്കും പല മെഡിസിൻസ് ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ട് കമ്പനി പോലും അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് എന്തുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ യങ് ആയിട്ടുള്ള പിള്ളേർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ തന്നെ അവരോട് അഡ്വൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ടേം ഇൻഷുറൻസും എടുത്തു വെക്കണം. കാരണം ആ ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള പ്രീമിയത്തിന് കിട്ടുകയും ചെയ്യും, അവർ ഹെൽത്തി ആയിരിക്കും, അപ്പോഴും പ്രീമിയം കുറഞ്ഞ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നും ഇതിൽ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു ഗോൾ വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഇമെയിലിൽ നമ്മളിതോടൊപ്പം തന്നിട്ടുണ്ട് അതിൽ അയയ്ക്കുക, അല്ലെങ്കിൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അതിനുള്ള ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.